നമസ്കാരം. സ്വപ്ന സുരേഷിൻ്റെ മധുര പ്രതികാരമാണ് ചതിയുടെ പത്മവ്യൂഹം എന്ന പുസ്തകം. ഇതിനൊക്കെ ആസ്പദമായിട്ടുള്ള ഒരു കാര്യം, സാഹചര്യം നമ്മൾ വിലയിരുത്തുമ്പോൾ, കഴിഞ്ഞ തവണ പിണറായി വിജയൻ കുടുംബസമേതം അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയി മടങ്ങി വരുമ്പോൾ നേരെ വന്നത് കേരളത്തിലേക്കല്ല, പകരം ഗൾഫ് രാജ്യങ്ങളിലേക്കാണ്. ഗൾഫ് രാജ്യങ്ങളിൽ രണ്ടാഴ്ച തങ്ങിയ ശേഷമാണ്, അവിടെയുള്ള പണയിടപാടിൻ്റെ കാര്യങ്ങളെല്ലാം സുരക്ഷിതമാക്കിയ ശേഷമാണ് അദ്ദേഹം ഇവിടേക്ക് മടങ്ങിയത്. എന്നാൽ അദ്ദേഹം മടങ്ങുന്നതിന് ലേറ്റായതിന് കാരണമുണ്ടായിരുന്നു, ശിവശങ്കറിനെ വീണ്ടും ജോലിക്കെടുക്കാനുള്ള ഒരു തന്ത്രം ഒരുക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ശിവശങ്കറിനെ കൊണ്ട് അശ്വത്ഥമാവ് ഒരു ആനയല്ല എന്ന പുസ്തകം എഴുതിപ്പിച്ചത്. എന്നാൽ അശ്വത്ഥമാവ് ഒരു തേങ്ങയായിരുന്നു എന്ന് പറയുന്നൊരു കാര്യം, ആനയല്ല തേങ്ങയായിരുന്നു എന്നുള്ള കാര്യം പിന്നീട് തെളിഞ്ഞു. സ്വപ്ന സുരേഷ് ഇതിനെതിരെ ശക്തമായി രംഗത്ത് വന്നു. തന്നെ പറഞ്ഞു പറ്റിച്ച് പ്രണയം നടിച്ച് തൻ്റെ എല്ലാം കവർന്നെടുത്ത ശേഷം തന്നെ ഉപയോഗിച്ച് കള്ളക്കടത്തും സ്വർണ്ണക്കള്ളക്കടത്തും മാഫിയ പ്രവർത്തനങ്ങളും ഡോളർ കടത്തും എല്ലാം നടത്തിയ ശേഷം തന്നെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞ് ജയിലിൽ വെച്ച് കൊല്ലാനുള്ള പ്ലാനായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞ സ്വപ്ന ശിവശങ്കറിൻ്റെ പുസ്തകം വായിച്ച് ഞെട്ടിപ്പോയി. അതിലെല്ലാം കുറ്റക്കാരി സ്വപ്ന മാത്രം, ഒന്നും ശിവശങ്കറിനറിയില്ല. പിണറായി വിജയനോ നിരപരാധി? ഇതിൽ പറം സങ്കടമുണ്ടോ? ഒരു ഇഷ്ടപ്പെട്ട പുരുഷന് വേണ്ടി അവർ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് ഏത് തെറ്റായ മാർഗങ്ങളും ചെയ്തു കൊടുത്ത്, നിയമവിരുദ്ധ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് അവസാനം രക്ഷിക്കുമെന്നുള്ള പ്രത്യാശയുള്ളപ്പോൾ അവസാനം ഉണ്ടായതെന്താണ്? ചതിയുടെ ഘോഷയാത്രയായിരുന്നു. ജീവിതത്തിൽ ഇന്നേ വരെ കിട്ടാത്ത ചതി. സ്വന്തം ഭർത്താവിൽ നിന്ന് നേരത്തെ ചതി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സ്നേഹിച്ച് പ്രണയിച്ച് ജീവിതം കൊതി തീരാത്തതാണെന്ന് പറഞ്ഞ വയലാറ് പറഞ്ഞ മുമ്പ് പറഞ്ഞ പോലെ, ചന്ദ്രകളഭം എന്ന പാട്ടിലൂടെ നമ്മളെ വിളിച്ച അറിയിച്ച പോലെ, ഈ ഭൂമിയിൽ ഒരിക്കൽ കൂടി ജീവിക്കാൻ സമയം തരുമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള, അനുഭവം തരുമോ എന്നുള്ള ചന്ദ്രകളഭം എന്ന പാട്ടിലെ വരികളെപ്പോലെ, സ്വപ്നയുടെ മനസ്സിലേക്ക് പ്രണയത്തിൻ്റെ വർണ്ണപ്രപഞ്ചം വിതറിയ നമ്മുടെ ശിവശങ്കരൻ, വയസ്സൊരു പ്രശ്നമല്ല പ്രണയത്തിനെന്ന് തെളിയിച്ച ശിവശങ്കരൻ, വയസ്സല്ല പ്രശ്നം മനസ്സാണ് പ്രശ്നം എന്ന് അംഗീകരിച്ച സ്വപ്ന, അതെല്ലാം ഒരു ചതിയായിരുന്നു എന്ന് മനസ്സിലാക്കിയത് അശ്വത്ഥമാവ് ഒരു ആനയല്ല എന്ന പുസ്തകത്തിലൂടെയാണ്. അപ്പോൾ മുതലാണ് സ്വപ്ന തൻ്റെ പ്രതികാരം ആളിക്കത്തിയതും തുടർന്ന് ശിവശങ്കറിനെതിരെയും പിണറായിക്ക് അതേപോലെ വീണയ്ക്കെതിരെയും ആഞ്ഞടിച്ചത്. സത്യം വിളിച്ചു പറഞ്ഞത് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടി. ക്രൈം മാത്രം ഞെട്ടിയില്ല, കാരണം ക്രൈം ഈ കാര്യമെല്ലാം നേരത്തെ വിളിച്ചു പറഞ്ഞതാണ്. സ്വപ്ന പറഞ്ഞ കാര്യങ്ങളെല്ലാം 2 വർഷം മുമ്പേ തന്നെ ക്രൈം വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. അന്ന് എവിടുന്ന് കിട്ടിയ ക്രൈമിന് ഈ വിവരങ്ങൾ എന്നാണ് കമ്മികൾ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലും അതേപോലെ യൂട്യൂബ് ചാനലിലും കമൻ്റ് ഇട്ടത്. എന്നാൽ അതിന് ഉത്തരമായിരുന്നു സ്വപ്ന വെളിപ്പെടുത്തിയ കാര്യങ്ങൾ. അതാണ് സ്വപ്നയും ഞാനും പി സി ജോർജും തമ്മിൽ ഗൂഢാലോചന നടത്തി എന്നൊരു കഥയുണ്ടാക്കാൻ വേണ്ടി പിണറായി വിജയൻ ശ്രമിച്ചത്. അത് പരാജയപ്പെട്ടു, കാരണം സ്വപ്ന എൻ്റെ ഓഫീസിൽ വന്നില്ല. സ്വപ്ന വരാത്തത് അന്ന് അഡ്വക്കേറ്റിൻ്റെ നിർദ്ദേശപ്രകാരം തൽക്കാലം മാറ്റി നിർത്തിയതായിരുന്നു. എൻ്റെ ഓഫീസിൽ വന്നൊരു ഇൻ്റർവ്യൂ തന്നിരുന്നെങ്കിൽ ഞാനും സ്വപ്നയും അതേപോലെ പി സി ജോർജും ആ ഗൂഢാലോചനയിലെ പങ്കാളികളായി തീരുമായിരുന്നു. ആ പങ്കാളികളാവാതെ വന്നത് ഭാഗ്യത്തിന് അവർ വരാത്തത് കൊണ്ടാണ്. എന്തായാലും പിണറായി വിജയൻ്റെ ഐഡിയകളൊന്നും വിജയിച്ചില്ല. എൻ്റെ അടുത്ത് അതിൻ്റേതായ എല്ലാ രേഖകളും ഉണ്ടെന്നുള്ള വിവരം പിണറായി വിജയന് നന്നായിട്ടറിയാം. ഇപ്പോഴിതാ പിണറായി വിജയൻ വീണ്ടും ഒരു യാത്രയ്ക്ക് പോയിരിക്കുകയാണ്. കോടിയേരി ബാലകൃഷ്ണൻ്റെ ചീത കത്തിയെരിയുന്നതിന് മുമ്പ് തൻ്റെ പണയിടപാടുകൾ സുരക്ഷിതമാക്കാൻ വേണ്ടി പേരക്കുട്ടി അടക്കമുള്ള സംഘവുമായിട്ടാണ് കേരളത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങൾ ചർച്ച ചെയ്യാനെന്നുള്ള പേരിൽ, കേരളത്തിൻ്റെ വികസനം നടപ്പിലാക്കാനെന്നുള്ള പേരിൽ സുഖവാസ യാത്രയ്ക്ക് പിണറായി വിജയൻ പോയത്. നോക്കണം, 50 വർഷം കൂടെ നിന്ന് നിഴൽ പോലെ പ്രവർത്തിച്ച കോടിയേരി ബാലകൃഷ്ണൻ്റെ ചിത എരിയുന്നതിന് മുമ്പ്, പട്ടട കത്തിത്തീരുന്നതിന് മുമ്പാണ് നമ്മുടെ പിണറായി വിജയൻ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറിയത് എന്നോർക്കണം. ആ ചടങ്ങിൽ വെച്ച് അവസാനം അദ്ദേഹം വിതുമ്പിയത് കണ്ടപ്പോൾ ഞാനടക്കം ഒന്ന് സ്തംഭിച്ചു പോയി. ഓ, വല്ലാത്തൊരു കഷ്ടം തന്നെ. പിണറായി വിജയന് എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹത്തിന് ഹൃദയമുണ്ട് എന്ന് ഞാൻ വിശ്വസിച്ച് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കാണ് അദ്ദേഹം പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ നോർവേയിലെത്തിയത്. നോക്കണേ, ഒരു മനുഷ്യൻ ഇത്ര ക്രൂരനാവാൻ പറ്റുമോ? അങ്ങനെയുള്ള പിണറായി വിജയൻ വീണ്ടും വിദേശയാത്ര ചെയ്ത് മടങ്ങുന്നതിന് മുമ്പ് ആണ് മധുര പ്രതികാരം തീർക്കുന്നതിൻ്റെ ഭാഗമായി സ്വപ്ന പുതിയ എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് കറണ്ട് ബുക്സ് തൃശ്ശൂർ പബ്ലിഷ് ചെയ്യുന്ന പ്രതികാരത്തിൻ്റെ പത്മവ്യൂഹം എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത്.
എല്ലാം തുറന്നെഴുതുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പല കാര്യങ്ങളും എൻ്റെ കൈവശമുണ്ട്. ആ കൈവശമുള്ള രേഖകളെല്ലാം ഞെട്ടിക്കുന്നതാണ്. അതിലൊരു രേഖ മാത്രം ഞാനിപ്പോൾ വായിക്കാം. ആ രേഖ എന്ന് പറയുന്നത് ഇതിൽ യൂസഫ് അലിയും ഇൻവോൾവ് ആണ് ഈ കള്ളക്കടത്തിൽ എന്നുള്ള കൃത്യമായുള്ള വരികളാണ്. അതിൽ കൃത്യമായിട്ടുള്ള ഈ വരികളിൽ യൂസഫ് അലിയുടെ പേര് കൃത്യമായി പറയുന്നുണ്ട്, അതേപോലെ മുഖ്യമന്ത്രിയുടെ പേര് പറയുന്നുണ്ട്. ഇതെല്ലാം തന്നെ നമ്മളെ ഇത്രയും കാലം വരെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ്. ഈ തെളിവുകളെല്ലാം പുറത്തു വിടേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നമ്മൾ ആ തെളിവുകളിൽ നിന്ന് മുതൽ ഓരോ പേജായിട്ട്, അതായത് സ്വപ്നയും ശിവശങ്കറും നടത്തിയിട്ടുള്ള ചാറ്റുകളുടെ വിവരങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ സ്വപ്ന പറഞ്ഞതെല്ലാം സത്യമാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ശിവശങ്കർ കൃത്യമായി മുഖ്യമന്ത്രിയുടെയും യൂസഫ് അലിയുടെയും പേര് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എല്ലാ സ്ഥലത്തും. യൂസഫ് അലി എന്ന് പറയുന്ന ഞാൻ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹം ഈ കള്ളക്കടത്തിലുള്ളത് കൊണ്ടായിരിക്കാം, പേരുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം നിഴൽ പോലെ പിണറായി വിജയൻ്റെ കൂടെ നടക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചത്. എന്തായാലും അദ്ദേഹത്തെ പോലെ ഒരാളൊന്നും ഇങ്ങനെ പറയാൻ വരാൻ പാടില്ലായിരുന്നു. 50,000 or 1,00,000 crore ആസ്തിയുള്ള യൂസഫ് അലി എന്തിനാണ് ഇനി പണം? നല്ല രൂപത്തിൽ ജീവിച്ചാൽ എല്ലാ കാലത്തും നമുക്ക് നല്ലതായി മുന്നോട്ട് പോയിക്കൂടെ? അള്ളാ കൂടെ ഉണ്ടാവില്ലേ? വളഞ്ഞ വഴിയിൽ കൂടെ തന്നെയാണ് മിക്ക ബിസിനസ്സുകാരും ഒരു വളർന്ന് പന്തലിച്ച് ഉയരാറുള്ളത് എന്ന് പലരുടെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാ വിജയത്തിൻ്റെ പിന്നിലും ഒരു ക്രൈം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. എന്നാൽ ഈ കള്ളക്കടത്ത് നടത്തി കേരളത്തെ ഇന്ത്യയെ കുട്ടിച്ചോറാക്കുന്ന ഈ ജോലിയിൽ താങ്കളും എന്തിനാണ് വ്യാപൃതനായത് എന്നാണ് എനിക്ക് ചോദിക്കാം. എന്നാലും ഞാൻ ആ പ്രധാന രേഖ ഒന്ന് ഞാൻ പുറത്തുവിടാം, കേട്ടോളും. Don't get too involved. Somehow I get the feel that they will put the blame if something goes wrong on your head and tell MOFA that is why you left. ഇതിലുള്ള സംഭാഷണങ്ങൾ ഒന്നാണത്. സ്വപ്നയും അതേപോലെ ശിവശങ്കറും തമ്മിലുള്ള സംഭാഷണങ്ങളിൽ നിന്ന് ശിവശങ്കർ അയച്ചൊരു വാട്സപ്പ് മെസ്സേജാണ്. അതിൽ സ്വപ്ന മറുപടി പറയുന്നത് നോ, ഞാനങ്ങനെ പോവില്ല എന്നാണ് പറഞ്ഞത്. അപ്പം തന്നെ സ്വപ്ന ഒരിക്കൽ കൂടി മറുപടി പറയുന്നു, അതായത് 31/7/2019 12:34 ഉച്ചയ്ക്ക് നൽകിയ മറുപടിയാണിത്. അതായത് യു എയിൽ ഇരിക്കുമ്പോഴും കൊടുത്ത മറുപടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദിസ് ടൈം എവറിതിങ് അണ്ടർ CCTV. ഇത്തവണ എല്ലാ കാര്യങ്ങളും നടന്നത് CCTV ക്യാമറേൻ്റെ അണ്ടറിലാണെന്ന് പറഞ്ഞാൽ ഇവർ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നതെല്ലാം തെളിവുണ്ട് എന്നുള്ളതാണ് സ്വപ്ന അറിയിച്ചത്. നൗ ദാറ്റ് വി നോ ദാറ്റ് MOFA ഹാഡ് നോ ക്ലൂ അബൌട്ട് യുവർ ലീവിങ്. UAE കോൺസുലേറ്റ് നിന്ന് ലീവ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള കാര്യമാണ് ശിവശങ്കർ സൂചിപ്പിച്ചിരിക്കുന്നത്. അതായത് ദ നൗ ദാറ്റ് വി നോ ദാറ്റ് MOFA ഹാഡ് നോ ക്ലൂ അബൌട്ട് യുവർ ലീവിങ്. സ്വപ്ന മറുപടി പറയുന്നു, ആൻഡ് ഓൾ പ്രൂഫ് വിത്ത് സരിത്ത്. എല്ലാത്തിനെയും പ്രൂഫ് സരിത്തിൻ്റെ വശമുണ്ട്. അതായത് പിണറായി വന്നപ്പോൾ സ്കാൻ ചെയ്തിട്ട് പണമുണ്ട്, എവിടുന്ന് കടത്തിയത് എന്തായിരുന്നു? ഡോളറായിരുന്നു. ഓൾ ആൻഡ് ഓൾ പ്രൂഫ് വിത്ത് സരിത്ത്. എല്ലാ പ്രൂഫും സരിത്തിൻ്റെ കൈവശമുണ്ടെന്നാണ് സ്വപ്ന മറുപടി പറഞ്ഞിരിക്കുന്നത്. സ്വപ്ന മറുപടി പറഞ്ഞ ഒന്നും കൂടി പറയുന്നു, അൺലൈക്ക് അദർ. അൺലൈക്ക് അദർ എന്താണെന്നുള്ള പിന്നെ വിശദീകരിക്കുന്നുണ്ട്. ശിവശങ്കർ പറയുന്ന മറുപടി, ആൻഡ് ദേ ക്യാൻ ഓൾസോ ടെൽ യൂസഫ് അലി ലൈക്ക് ദാറ്റ്. അതായത് അങ്ങനെയുള്ള സാഹചര്യത്തിലെല്ലാം തന്നെ ആരെ പേര് ഉപയോഗിക്കാം ഗൾഫിൽ? യൂസഫ് അലിയുടെ പേര് ഉപയോഗിക്കാം. കാരണം യൂസഫ് അലിയാണ് ഇതിൻ്റെ ആൾ എന്ന് പറഞ്ഞാൽ പിന്നെ ആരും തൊടുകയില്ല എന്നുള്ളതാണ് ഇതിനെ പറഞ്ഞിരിക്കുന്നത്. ഇത് കസ്റ്റംസ് സുപ്രീം ഹൈക്കോടതിയിൽ സമർപ്പിച്ച രേഖയിലെ 151 പേജാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത്. എക്സിബിറ്റ് P8/7 എന്ന് പറയുന്ന ഡോക്യുമെൻ്റാണ്. ഇതിൽ സൂപ്രണ്ടൻ്റ് വിമൻസ് പ്രിസൺ തിരുവനന്തപുരം ഒപ്പിട്ടിട്ടുണ്ട്. ഇതിൽ സ്വപ്ന ഒപ്പിട്ടിട്ടുണ്ട്. ഇതിൽ യൂസഫ് അലിക്കോ പിണറായി വിജയനോ ശിവശങ്കറിനോ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇനി വേറൊരു പേജും കൂടി വായിക്കാം. ഇത് 7/8/2019 9:53 അയച്ചതാണ് കേട്ടോ. അതിൽ അയച്ച ശിവശങ്കറാണ്. CM രവീന്ദ്രൻ വാസ് ഷോക്ക്ഡ് ദാറ്റ് യു ആർ റിസൈനിങ്. ഐ ടോൾഡ് ഹിം ദാറ്റ് യു ആർ ബീങ് ട്രാൻസ്ഫേർഡ് ടു ഹൈദരാബാദ് ആൻഡ് യൂസഫ് അലി സെറ്റ് ടു ഹാവ് എ റോൾ ഇൻ ദീസ്. അതായത് CM രവീന്ദ്രൻ ഷോക്ക്ഡ് ആയിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഹൈദരാബാദിലേക്ക് യൂസഫ് അലിയുടെ പങ്കാളിത്ത
സംഭവത്തിൻ്റെ ഭാഗമായിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടതല്ല വേറെ ഒന്നിനുമല്ല എന്നാണ് സി എം രവീന്ദ്രനോട് പറഞ്ഞത്. യൂസഫലി ഇതിനകത്ത് ഇൻവോൾവ് ആണ്, സി എം രവീന്ദ്രൻ ഈ കള്ളക്കടത്തിൽ ഇൻവോൾവ് ആണ് എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട രേഖയാണിത്. അതായത് സ്വർണ്ണക്കള്ളക്കടത്തുമായി വന്ന സ്വർണം ഹൈദരാബാദിലേക്കും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു വിൽപ്പനയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വപ്ന മറുപടി പറയുന്നു, അപ്പോൾ തന്നെ 9:53 ഹാം സ്വപ്ന ഒരിക്കലും പറയുന്നു, നോ വൺ വിൽ ആക്സെപ്റ്റ്, ഈ കാര്യങ്ങളൊന്നും ആരും ആക്സെപ്റ്റ് ചെയ്യില്ല, അംഗീകരിക്കില്ല, ആരും കേട്ടാൽ വിശ്വസിക്കില്ല എന്നാണ് പറഞ്ഞർത്ഥം. ഒരിക്കൽ കൂടി സ്വപ്ന, ദിസ് ഷോക്ക് സോ ഫാസ്റ്റ്, എന്നെ ഇത് ഞെട്ടിക്കുന്നു എന്നാണ് പറഞ്ഞത്, വളരെ വേഗത്തിൽ എന്നെ ഞെട്ടിക്കുന്നു. വീണ്ടും ശിവശങ്കർ പറയുന്നു, ഹി വാസ് ദെൻ സേയിങ് വെദർ ദിസ് പോസ്റ്റിംഗ് ഓൾസോ വിൽ ബി ഒബ്ജക്റ്റഡ് ടു ബൈ യൂസഫലി. അതായത് യൂസഫലിയുടെ പിന്തുണയോടുകൂടിയിട്ടാണ് ഈ പോസ്റ്റിംഗ് നടന്നിരിക്കുന്നത്. അതായത് സ്വപ്നയുടെ പോസ്റ്റിംഗ് നടന്നിരിക്കുന്നത് യൂസഫലിയുടെ കറുത്ത കരങ്ങളുണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് ഞാനല്ല പറഞ്ഞത് കേട്ടോ, യൂസഫലി ശിവശങ്കറാണ്. അപ്പോൾ സ്വപ്ന പറയുന്നത്, ഇഫ് യു ഗെയ്സ് ലിസൺ പ്രോബബ്ലി യെസ്, അങ്ങനെയായിരിക്കാം എന്നാണ്. അതോടൊപ്പം ഒരിക്കൽ കൂടി വളരെ പ്രധാനപ്പെട്ട കാര്യം, ഐ ടോൾഡ് ഹിം ദാറ്റ് യു ഹാഡ് ഓൾറെഡി മെറ്റ് സി എം, എക്സ്പ്ലെയിൻ ദ സിറ്റുവേഷൻ ആൻഡ് സി എം നോസ് ദ ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഈ ഇതെല്ലാം തന്നെ നമ്മുടെ സി എം എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറഞ്ഞിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ എല്ലാ ബാക്ക്ഗ്രൗണ്ടും പറഞ്ഞിട്ടുണ്ട്. അതായത് സ്വർണ്ണക്കളക്കടത്തുമായി നടന്നതിൻ്റെ ഏറ്റവും നിഗൂഢതമായ നിറഞ്ഞ ചില ഭാഗങ്ങളാണ് ക്രൈം പുറത്തുവിടുന്നത്. ഇതിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുറത്തുവിടാം. വളരെ വിശദമായിട്ടുള്ള ഉമ്മ കൊടുത്തതിൻ്റെയും സ്വപ്നയിലപ്പുറം നീ വേറൊന്നുമില്ല, എൻ്റെ പ്രണയനീയ, നിന്നെ ഞാൻ സ്നേഹിച്ചത് താജ്മഹൽ കെട്ടിപ്പടുത്ത ഷാജഹാനേക്കാട്ട് മുംതാസിനെ സ്നേഹിച്ച പോലെ, ആ മുംതാസിനെ എങ്ങനെയാണോ സ്നേഹിച്ചിരുന്നത്, പ്രണയിച്ചിരുന്ന ഷാജഹാൻ, അതിലപ്പുറമാണ് ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നത് എന്നൊക്കെ പറയുന്ന വരികളുള്ള ഭാഗങ്ങളെല്ലാം ഉണ്ട്. എന്തായാലും സ്വപ്ന ഒരു മധുരപ്രതികാരം തീർത്തിരിക്കുകയാണ്. പിണറായി വിജയൻ കഴിഞ്ഞ തവണ ഗൾഫിൽ നിന്ന് മടങ്ങുമ്പോൾ പിണറായി വിജയൻ്റെ ആവശ്യപ്രകാരമാണ് ശിവശങ്കർ പുസ്തകം എഴുതിയെങ്കിൽ, ഇത്തവണ പിണറായി വിജയൻ്റെ ആവശ്യപ്രകാരമല്ല. കഴിഞ്ഞ തവണ സ്വപ്നയെ നശിപ്പിച്ച് അവർക്കുണ്ടാകുന്ന ഡാമേജ് തീർക്കാനാണ് പുസ്തകം എഴുതിയെങ്കിൽ, ഇത്തവണ പിണറായി വിജയനെ സമ്പൂർണ്ണമായി കുഴിച്ചുമിടാനാണ് ഈ പുസ്തകം സ്വപ്ന എഴുതിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സത്യത്തിൻ്റെ ഘോഷയാത്രയായിരിക്കും പിണറായി വിജയൻ എന്ന് പറയുന്ന പെരുങ്കള്ളൻ്റെ, കൊള്ളത്തലവൻ്റെ, മാഫിയ തലവൻ്റെ യഥാർത്ഥ മുഖമായിരിക്കും ഈ പുസ്തകം എന്ന് യാതൊരു സംശയമില്ല. നന്ദി, നമസ്കാരം.